ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ ഒ ടി സക്സസ് ലൈൻ. അപ്പൊ ഞാൻ ലാസ്റ്റ് കുറച്ച് നമ്മുടെ റൈറ്റിംഗ് റിലേറ്റഡ് കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും അല്ലെങ്കിൽ കമന്റ്സ് ബോക്സിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു മെയിൻ ആയിട്ട് എല്ലാവർക്കും കൂടുതലായിട്ട് കുറച്ച് ഡൗട്ടും കാര്യങ്ങളും വരുന്ന രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ഡൗട്ട്സിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഷി വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് എ കംപ്ലയിന്റ്സ് ഓഫ് അതും പിന്നെ ഷി ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് എ കംപ്ലയിന്റ്സ് ഓഫ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് സെക്കൻഡ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് സംതിങ് ഓർ ഷി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് സോ ആൻഡ് സോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഓർ ഷി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് യുവർ സർവീസ് ഓർ ഫ്രം യുവർ സർവീസ് ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഇത് എവിടെയൊക്കെ നമുക്ക് ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൂടി ഞാനിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഷി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് വെൻ ദ കണ്ടീഷൻ ഈസ് നോട്ട് ഹാഡ് ബീൻ സ്റ്റെബിലൈസ്ഡ് ആ ഒരു സിറ്റുവേഷനിലാണ്. അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഏത് രീതിയിലുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ആണെങ്കിലും ആ ഒരു കണ്ടീഷൻ ഇതുവരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടില്ല, അതിലവർ ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതൊരു സ്റ്റെബിലൈസ്ഡ് ആയെന്നോ അതിൽ പ്രോഗ്രസ് അതിലുണ്ടെന്നൊന്നും പറയുന്നില്ല, സ്റ്റെബിലൈസ്ഡ് ആയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഷി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എന്നുള്ള ഒരു സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഡയബറ്റസ് മെലിറ്റസ് അങ്ങനെ വാസ് ഡയഗ്നോസ്ഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഒരു ഈ കണ്ടീഷൻ ഓൾറെഡി പാസ്റ്റ് ഫാക്ട് ആയിട്ടുണ്ട്. അതായത് ഇപ്പം അതില്ല, ഓൾറെഡി ദ കണ്ടീഷൻ ഈസ് സ്റ്റെബിലൈസ്ഡ് ഓർ റിസോൾവ്ഡ്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എപ്പോഴും ഷി വാസ് ഡയഗ്നോസ്ഡ് ഷി വാസ് ഡയഗ്നോസ് ശ്രദ്ധിക്കുക, ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാണ് കണ്ടത്, ഷി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ആൻഡ് ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു സിനാരിയോയിലേക്ക് പോവാണ്. അതായത് അഡ്മിഷൻ, മിസ്സസ് സോനോ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ആൻഡ് മിസ്സസ് സോനോ ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഷി വാസ് ഓർ മിസ്സസ് സോനോ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് ഓർ കംപ്ലീറ്റ് ആൻഡ് പേഷ്യന്റ് ഈസ് അബൌട്ട് ടു ഡിസ്ചാർജ്. ഈ ഒരു സന്ദർഭത്തിൽ അതായത് പേഷ്യന്റ് അബൌട്ട് ടു ബി ഡിസ്ചാർജ് എന്ന ഒരു രീതിയിൽ പേഷ്യന്റിന് ഡിസ്ചാർജ് ആവാൻ പോകുന്നു ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഷി വാസ് അഡ്മിറ്റഡ് എന്ന് യൂസ് ചെയ്യുന്നത്. അത് ഏറെക്കുറെ പഴകി, അതായത് ഏറെക്കുറെ ഓൾഡായി, അത് നമ്മുടെ പേഷ്യന്റ് സ്റ്റെബിലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഓൾറെഡി കണ്ടീഷനിൽ നല്ല മെഡിക്കേഷൻ ഒക്കെ കൊടുത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒക്കെ റിസോൾവ്ഡ് ആയി, അങ്ങനെ പേഷ്യന്റ് ഈസ് ടു ബി ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഷി വാസ് അഡ്മിറ്റഡ് യൂസ് ചെയ്യാം. എന്നാൽ ഷി ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് കുഡ് ബി യൂസ്ഡ് ടു റിപ്പോർട്ട് എ നമ്പർ ഓഫ് അഡ്മിഷൻ ഓർ ദ പേഷ്യന്റ് റിമൈൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. പേഷ്യന്റ് ഇപ്പൊ അവിടെ കിടക്കുകയാണ്, നമ്മൾ ഡിസ്ചാർജിനുള്ള ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഷി ഹാസ് ബീൻ എന്ന് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമ്പർ ഓഫ് അഡ്മിഷൻസ് ഉണ്ടാവാം, അവിടെ പേഷ്യന്റിന് കുറെ പ്രാവശ്യം അഡ്മിഷൻ ആയെടുത്ത് വന്നിട്ടുണ്ടാകാം. ഇപ്പോഴും പേഷ്യന്റ് ഈസ് റിമൈൻസ് അറ്റ് ഹോസ്പിറ്റൽ. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഷി ഹാസ് ബീൻ അഡ്മിറ്റഡ് എന്ന ഒരു പദം, അല്ലെങ്കിൽ സോറി ഒരു സെന്റൻസ് സ്ട്രക്ചർ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് അറ്റ് യുവർ സർവീസ് ആൻഡ് ഫ്രം യുവർ സർവീസ്. ഈ അറ്റ് യുവർ സർവീസ് എന്ന് പറയുമ്പോൾ വെൻ യു ആർ ട്രാൻസ്ഫറിംഗ് ഓർ റെഫറിംഗ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പേഷ്യന്റ് ടു ദ സർവീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഹോസ്പിറ്റൽ ഓർ എനിവേർ, അവിടുന്ന് അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള ആൾക്കാർ, അതായത് നഴ്സോ ഡോക്ടേഴ്സോ അവിടെ തന്നെയുള്ള ആൾക്കാർ അവിടെ കെയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ വേറൊരു ഫെസിലിറ്റിയിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫറോ റെഫറലോ ചെയ്യുവാണ്. ഓക്കെ, അവിടെയാണ് നമ്മൾ അറ്റ് യുവർ സർവീസ് എന്ന് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫ്രം യുവർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റിംഗ്, അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് വേറൊരു ഫെസിലിറ്റിയിലെ ആൾക്കാരോട്, അതായത് റിക്വസ്റ്റിംഗ് സം വൺ ഫ്രം അതർ ഫെസിലിറ്റി ടു കം ആൻഡ് കെയർ ദ പേഷ്യൻസ്, ലൈക്ക് ഹോം വിസിറ്റ് ചെയ്യാം, പിന്നെ സോഷ്യൽ വർക്കറിനോട് നമുക്ക് വന്ന് ഒന്ന് കാണാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനോട്, ആ ഒരു രീതിയിലാണ് അവിടുന്ന് ആ ഒരു പർട്ടിക്കുലർ ഫെസിലിറ്റിയിൽ നിന്ന് അവർ ആ പ്രൊഫഷണൽസ് വന്ന് പേഷ്യന്റിനെ കാണുന്നു.
അതാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് വേറൊരു ഫെസിലിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കാണാൻ പേഷ്യന്റിനെ ആ പേഷ്യന്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഫ്രം യുവർ ഫെസിലിറ്റി എന്ന് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അറ്റ് യുവർ ഫെസിലിറ്റി ഫ്രം യുവർ ഫെസിലിറ്റി ഇതൊന്നും വലിയൊരു ഡീലല്ല കാരണം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ടാസ്ക് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു പർപ്പസ് ഞാൻ പറയാം സോറി ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം ദ പേർപ്പസ് ഓഫ് ദിസ് ലെറ്റർ ഈസ് ടു റെഫർ മിസ്റ്റർ ജോൺ ഇൻ ടു യുവർ ഫെസിലിറ്റി ഫോർ ഫദർ കെയർ ആൻഡ് അസിസ്റ്റന്റ് ആസ് ഹി ഹാസ് ഡയബറ്റിസ് മെലിറ്റസ് ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ഫ്രം യുവർ സർവീസ് ഓർ അറ്റ് യുവർ സർവീസ് ഈ ഒരു ഡിഫറൻസോ ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയണ്ടേ ഒരു ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് വരത്തില്ല ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ദ പേർപ്പസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ യാതൊരു കാരണവശാലും ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും ദ പേർപ്പസ് ഓഫ് ദിസ് ലെറ്റർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫ്രം യുവർ സർവീസ് ആണോ അറ്റ് യുവർ സർവീസ് ആണോ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരത്തില്ല അങ്ങനെ ഒരു സംഭവം അവിടെ എഴുതാനേ വരത്തില്ല ഓക്കെ അപ്പം കൂടുതലായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ട്രൈ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ട്രൈ ചെയ്യാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു ുള്ളൂ കൂടുതലായിട്ടും പിള്ളേർ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അറ്റ് യുവർ സർവീസ് ഡൗട്ട് ആവുന്നു ഫ്രം യുവർ സർവീസ് എഴുതുമ്പോൾ അതിലും കൂടുതൽ ഡൗട്ട് ആവുന്നതെന്ന് അങ്ങനെ ഡൗട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതുവാണെങ്കിൽ അവിടെ ഫ്രം അറ്റ് എന്നുള്ളൊരു കാര്യം വരുന്നില്ല അപ്പം അങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക കാരണം നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേരാനോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ അതിന്റെ ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുവാ പറയണ്ടത് ട്രൈ ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ എല്ലാവർക്കും തന്നെ ഞാൻ ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം ഓക്കെ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്